നോക്കാം. സമാധാന പ്രതികൾ പുരോഗമിക്കുമ്പോൾ മോൻസ് ജോസഫ് എം എൽ എ സംസാരിക്കും. ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച രാജ്യസ്നേഹി സർ, ഈ വ്യക്തിത്വം ഉൾപ്പെടെ ഈ പൗരത്വ പട്ടികയിൽ പുറത്തു പോയിരിക്കുകയാണ് സർ. ബി ജെ പി സർക്കാർ പറയുന്ന നിയമ ഭേദഗതി രാജ്യദ്രോഹ നടപടിയാണ് എന്ന് വ്യക്തമാക്കുന്ന അനുഭവമാണ് ഇത് നടപ്പാക്കി അസമിൽ ഉണ്ടായിരിക്കുന്നത് സർ. ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലേക്കാണ് രാജ്യത്തെ തള്ളി നീക്കുന്നതെങ്കിൽ ഇന്ത്യയെ തകർക്കുന്ന, ഇന്ത്യയുടെ മൂല്യങ്ങളെ തകർക്കുന്ന, ഇന്ത്യയുടെ മതേതരത്വ നിലപാടുകളെ തകർക്കുന്ന നടപടി ഭരണാധികാരികൾ തന്നെ നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല സർ. ശക്തമായ ചെറുത്തുനിൽപ്പിന്റെ പാതയിൽ ഇന്ത്യൻ ജനത നിൽക്കുമ്പോൾ കേരളം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരുന്നു എന്നത് അഭിമാനകരമാണ്. ഈ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. നിയമസഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിന് ശക്തമായി പിന്തുണ നൽകിക്കൊണ്ട് കേരളം ഒറ്റക്കെട്ടായി ഇന്ത്യൻ ജനതയോടൊപ്പം നിൽക്കുന്ന, ഭാരതത്തെ ഒന്നായി സംരക്ഷിക്കാനുള്ള ഈ പോരാട്ടത്തിൽ തെറ്റായ ഈ നിയമ ഭേദഗതി റദ്ദാക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ പോരാട്ടത്തിന്റെ പാതയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പ്രമേയത്തെ പിന്താങ്ങും.